ഹലോ, വെൽക്കം ബാക്ക് ടു അഞ്ജലിസ് കറി വേൾഡ്. ഇനി നമ്മൾ വന്നിട്ടുണ്ട് അഫ്ഗാനി പുലാവ് ആയിട്ടാണ്. അപ്പോൾ ഏറ്റവും എളുപ്പമായിട്ട് അഫ്ഗാനി പുലാവ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അത് നമുക്കൊരു പാൻ എടുപ്പത്ത് വയ്ക്കാം. 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ നെയ്യ് ഇല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ നെയ്യും 2 ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ചു കൊടുത്താൽ കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്ക് ഒരു 3 ഗ്രാമ്പും 3 ഏലക്കായും 1 ടേബിൾ സ്പൂൺ കുരുമുളകും 1 ജീരകം, പിന്നെ നമുക്ക് വേണ്ടത് സവോളയും, 2 മീഡിയം സവോള. ഇത് നന്നായിട്ട് സോട്ട് ചെയ്തിട്ട് എടുക്കണേ. ഗോൾഡൻ ബ്രൗൺ കളർ ആവില്ലേ, അങ്ങനെ ആവണം കേട്ടോ. നന്നായിട്ട് സോട്ട് ചെയ്തിട്ട് എടുക്കണം. ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോൾ ഇത് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പച്ചമണം മാറുമ്പത് വരക്ക് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അതിനുശേഷം നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുക. എല്ലോടി കൂടിച്ച് ചിക്കനാണ് ഇട്ട് കൊടുക്കാൻ നോക്കണേ. നമുക്കിങ്ങനെ 2 മിനിറ്റ് കുക്കായ ശേഷം അതിനുള്ളിൽ നമുക്ക് അരി കടുകി എടുക്കാം. 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. 250 ഗ്രാം 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ചിക്കനിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, ഉപ്പിട്ട് കൊടുക്കാം. ചിക്കനിലേക്കും റൈസിലേക്ക് ഒരേ സമയത്ത് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ 2 കപ്പ് അരി ഇല്ല എടുത്ത്, 4 കപ്പ് വെള്ളം ഒഴിക്കുക. ഈ സമയത്ത് ടേസ്റ്റ് നോക്കണേ. ഉപ്പ് കുറച്ചും മേലിലേക്കാണ് നിൽക്കേണ്ടത്. നന്നായിട്ട് കുക്കായ ശേഷം ചിക്കൻ കുക്കായ നോക്കാം. അതിനുശേഷം നമുക്ക് ചിക്കൻ മാറ്റുക. ചിക്കൻ മാത്രം മാറ്റുക, സ്റ്റോക്ക് അവിടെ വയ്ക്കുക. നമ്മൾ അരിയിട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റ് കേട്ടോ. കണ്ട എത്ര വേഗം ഇപ്പം പനി കഴിഞ്ഞില്ലേ. നമുക്ക് മിക്സ് ചെയ്യാം. ഉപ്പുണ്ടെന്ന് നോക്കാം. നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഇല്ലെങ്കിൽ ഈ സമയത്തൊന്ന് ഉപ്പിട്ട് കൊടുക്കുക. 10 മിനിറ്റിൽ നമ്മൾ ചോറ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു പകുതി ക്യാരറ്റ് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം 10 ബാദാമും 10 കിസ്മിസ് ഒന്ന് സോട്ട് ചെയ്തിട്ട് എടുക്കുക. അതിനുശേഷം ആ പാനിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നമ്മൾ ചിക്കൻ മാറ്റി വെച്ചില്ലേ നേരത്തെ ചോറിലൊന്നുണ്ട്, അതൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. ഒന്ന് കളർ ചേഞ്ച് ആവാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നമ്മൾ ചോറടുപ്പത്ത് വയ്ക്കുക. ചോറിന് മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. നമ്മൾ ക്യാരറ്റ് ഇതല്ലേ, ക്യാരറ്റ് സോർട്ട് ചെയ്തതല്ലേ, അത് നമുക്ക് ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക മുകളിലേക്ക്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ദം ചെയ്തിട്ട് എടുക്കാം. ഒരു 5 മിനിറ്റ് മതി കേട്ടോ.
ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മൾ അഫ്ഗാനി പുലാവ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റണേ, സെർവ് ചെയ്ത് കൊടുക്കുക. കണ്ട ചോറൊക്കെ നോട്ടി പിടിക്കണതില്ല കേട്ടോ. നമ്മളെപ്പോഴും പുലാവ് അല്ല ഉണ്ടാക്കണേ, അഫ്ഗാനി പുലാവ് ഉണ്ടാക്കി നോക്കണേ. താങ്ക് യു.